بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. بسم الله الرحمن الرحيم. ولا تنم ولا تلأن ولا تشلا تمارين ولا تسأل ولو لقما ولا تعيب ولا تلفظ بما هو ملحق الأنام وما للارتداد نما ولا تسامر ولا بالشعر تهج ولا تمدح أخ الجهل مدحا لم يلق نظما. കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നാവിനാലുണ്ടാകുന്ന വിപത്തുകളെ നീ അങ്ങേയറ്റത്തെ പരിശ്രമത്തിലൂടെ നീ തടയണം. അതിനാൽ നീ ആരെയും പരദൂഷണം പറയരുത്. അതേപ്രകാരം കളവ് പറയുകയോ ആരോടും വയക്കടിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. വലാ തനിമ്മ, നീ ഏഷണി പറയരുത്. വലാ തനിമ്മ, നീ ഏഷണി പറയരുത്. വലാ തൽ അൻ, നീ ശപിക്കരുത്. വലാ തശി, നീ ചീത്ത പറയരുത്. വലാ തുമാരിയന്ന, നിനക്കറിയാത്ത കാര്യത്തിൽ കയറി ചെന്ന് നീ തർക്കിക്കരുത്. നിനക്കറിയാത്ത കാര്യത്തിൽ കയറി ചെന്ന് നീ തർക്കിക്കരുത്. വലാ തസ്അൽ, നീ ചോദിക്കരുത് അഥവാ നീ യാചിക്കരുത്. വലൗ ലുക്കുമൻ, അത് ഒരു ഉരുളയാണെങ്കിലും, ആ ചോദിക്കുന്നത് ഒരു ഉരുളയാണെങ്കിലും. ലുക്കുമത്തം മിന ത്വആമീന, ത്വആമിൽ നിന്നുള്ളതായ ഒരു ഉരുള ഭക്ഷണമാണെങ്കിലും നീ ആരോടും ചോദിക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നീ ഏഷണി പറയുകയോ ശപിക്കുകയോ ചീത്ത പറയുകയോ തർക്കിക്കുകയോ ഒരു പിടി പോലും യാചിക്കുകയോ ചെയ്യരുത്. അപ്പൊ ആദ്യം പറഞ്ഞത് വലാ തനിമ്മ, നീ നമീമത്ത് പറയരുത്, നീ ഏഷണി പറയരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം വളരെ ഗൗരവമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഖബറിനരികിലൂടെ നടന്നുപോയി. രണ്ടാളും ഖബറിൽ വലിയ ശിക്ഷകൾ അനുഭവിക്കുന്നു. അതിൽ ഒരാള് അമ്മാ അഹദുഹുമ ഫഖാ യംഷി ബിൻ നമീമ, അയാൾ നമീമത്തുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു, അയാൾ നമീമത്ത് പറയുന്ന ആളായിരുന്നു, അതാണ് അദ്ദേഹത്തിന്റെ കാരണം. അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപ്രകാരം തന്നെ വലാ തൽ അൻ, ലാനത്ത് ചെയ്യാൻ പാടില്ല, ശപിക്കരുത്. വലാ തൽ അൻ, നീ ആരെയും ശപിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തലാ അനു, അതായത് ലാ യൽ അൻ ബഅദുക്കും ബഅദൻ ബി ലാനത്തില്ലാഹി, നിങ്ങൾ എന്താക്കാൻ പാടില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലാനത്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ലാനത്ത് ചെയ്യരുത്, അള്ളാഹുവിന്റെ ലാനത്ത് കൊണ്ട് നിങ്ങൾ ലാനത്ത് ചെയ്യാൻ പാടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപ്രകാരം തന്നെ ചീത്ത പറയരുത്, ആരെയും ചീത്ത പറയാൻ പാടില്ല. അപ്പൊ നീ ഏഷണി പറയുകയോ ശപിക്കുകയോ ചീത്ത പറയുകയോ തർക്കിക്കുകയോ ഒരു പിടി പോലും യാചിക്കുകയോ ചെയ്യാൻ പാടില്ല. പിന്നെ വലാ തുഅയ്യിബ്, നീ ആരെയും വഷളാക്കരുത്. വലാ തൽഫദ്, നീ മൊഴിയരുത്. ബിമ, ഒന്നുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്. എങ്ങനത്തെ വാക്കാണ്? ഹുവ മുൽഹിഖുൽ അനാമി. എങ്ങനത്തെ വാക്കാണ് ഹുവ? അത് മുൽഹിഖുൽ അനാമി, ജനങ്ങളെ ചിരിപ്പിക്കുന്നതാണ്. അപ്പൊ ജനങ്ങളെ ചിരിപ്പിക്കുന്ന വാക്കുകളൊന്നും നീ പറയരുത്. വമ, ഒരു വാക്കിനെയും നീ മൊഴിയരുത്. എങ്ങനത്തെ വാക്കാണ്? ലിൽ ഇർത്തിദാദിനമ, രിദ്ധത്തിലേക്ക് ചേർക്കുന്നതാണ്. അപ്പൊ രിദ്ധത്തിലേക്ക് ചേർക്കുന്നതായ വാക്കുകളെയോ അതേപ്രകാരം തന്നെ ജനങ്ങളെ ചിരിപ്പിക്കുന്നതായ വാക്കുകളൊന്നും നീ മൊഴിയരുത്. അപ്പൊ നീ ആരെയും വഷളാക്കുകയോ ജനങ്ങളെ ചിരിപ്പിക്കുന്നതോ രിദ്ധത്തിലേക്ക് ചേർക്കുന്നതോ ആയ വാക്ക് ഉച്ചരിക്കുകയോ ചെയ്യരുത്. നമ്മൾ ആരെയും വഷളാക്കാൻ പാടില്ല. വിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ആരെയെങ്കിലും വഷളാക്കിയാൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെക്കാൾ ഉന്നതരായിരിക്കും. അതുകൊണ്ട് തന്നെ ആരെയും നിസ്സാരമാക്കരുത്. അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതര ആര് ആണ് എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ആരെയും നിസ്സാരമാക്കാൻ പാടില്ല. അവൻ ഒരുപക്ഷെ കുടുംബ മഹിമ അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നേക്കാൾ താഴ്ന്നവനായിരിക്കാം. എങ്കിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും,
ഖുറൈശിയൻ. അപ്പൊ സ്വർഗം അത് അള്ളാഹുവിന് വെയ്പ്പെടുന്നവനുള്ളതാണ്. അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആൾക്കുള്ളതാണ് സ്വർഗം. നരകം അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നവനുള്ളതാണ്. അള്ളാഹു നാം എവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നീ ആരെയും വഷളാക്കാൻ പാടില്ല. അതേപ്രകാരം തന്നെ ജനങ്ങളെ ചിരിപ്പിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ രിദ്ധത്തിലേക്ക് ചേർത്ത് കളയുന്ന വാക്കുകൾ, ചില വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾക്ക് അപ്പുറം നമ്മൾ പോകാൻ പാടില്ല. ഒരാൾ അഞ്ചു വക്ത് നിസ്കരിക്കുന്ന ആളാണ്, അദ്ദേഹം പറഞ്ഞു നിസ്കാരം ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം നിസ്കാരം ഉപേക്ഷിക്കൽ ഹലാലാണെന്ന് പറഞ്ഞവൻ കാഫിറാണ്, അവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അവൻ മുർത്തദായി പോകുന്നു. ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റം അയാൾക്ക് ലഭിക്കും എങ്കിലും അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോല. പക്ഷേ ഒരാൾ നിസ്കാരങ്ങളൊക്കെ മുറപോലെ നിർവഹിച്ചു, പക്ഷേ നിസ്കാരം ഒഴിവാക്കൽ അനുവദനീയമാണെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നീ ആരെയും വഷളാക്കുകയോ ജനങ്ങളെ ചിരിപ്പിക്കുന്നതോ രിദ്ധത്തിലേക്ക് ചേർക്കുന്നതോ ആയ വാക്ക് ഉച്ചരിക്കുകയോ ചെയ്യരുത്. ഇനി വലാത്തു സാമിർ, നീ രാക്കത പറയരുത്. വലാത്തു സാമിർ, നീ രാക്കത പറയരുത്. വലാ തഹിജു നീ ആരെയും ആക്ഷേപിക്കരുത് ബിശ്ശേരി പദ്യത്തിലൂടെ. പദ്യം കൊണ്ട് നീ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. വലാ തംദഹ്, നീ മദഹ് ചെയ്യരുത്, അതായത് നീ മദഹ് ചെയ്ത് സംസാരിക്കരുത്. വലാ തംദഹ്, നീ മദഹ് ചെയ്ത് സംസാരിക്കരുത്. അഹൽ ജഹ്ലി, വിവരമില്ലാത്ത വിഡ്ഢിയെ, വിവരമില്ലാത്തവനെ, വിഡ്ഢിയെ നീ മദഹ് ചെയ്ത് സംസാരിക്കരുത്. മദഹൻ, ഒരു മദഹ് ചെയ്യൽ. ലം യലിക്ക്, എങ്ങനത്തെ മദഹാണ് ലം യലിക്ക്, അത് യോജിക്കുകയില്ല നളുമൻ പദ്യത്തിനോട്. അപ്പൊ പദ്യത്തിനോട് യോജിക്കാത്തതായ മദഹ് ചെയ്യൽ അത് ചെയ്യാൻ പാടില്ല. എന്താണ് ഈ രാക്കത പറയരുത്? വലാ തുസാമിർ, നീ രാക്കത പറയരുത് എന്ന് പറഞ്ഞാൽ രാത്രി കടന്നതിന് ശേഷം ഐഹിക സംസാരത്തിൽ, നമ്മൾ പറഞ്ഞു ഇശാ നിസ്കരിച്ചാൽ ഉടനെ കടന്നുറങ്ങണം, ദുനിയവിയായ സംസാരത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ രാത്രി കടന്നതിന് ശേഷം ഐഹിക സംസാരത്തിൽ ഏർപ്പെടുന്നതിനാണ് രാക്കത എന്ന് പറയുന്നത്. അത് വിവരമില്ലാത്തവരുടെ അടയാളമായിട്ട് മഹാന്മാർ എണ്ണിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നീ രാക്കത പറയുകയോ പദ്യത്തിലൂടെ ആക്ഷേപിക്കുകയോ പദ്യത്തോട് യോജിക്കാത്ത മദഹ് ചെയ്യൽ, വിവരമില്ലാത്തവരെ മദഹ് ചെയ്യുകയോ ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നു. സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ബൈത്തിന്റെ ബാക്കി തന്നെയാണ് അടുത്ത ബൈത്ത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.